നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന്റെ പുതിയ ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയെ ഏൽക്കുന്നത് ഗതാഗത മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന റോബിൻ ബസ് ഉടമ ഗിരീഷ് ബസ് മേഖലയിൽ മാത്രമല്ല റോഡിൽ എം വി ഡി ഉദ്യോഗസ്ഥർ നടത്തുന്ന അനാവശ്യ ഇടപെടൽ അദ്ദേഹത്തിന്റെ അടുത്ത് നടക്കില്ല എന്നും ഗിരീഷ് കൂട്ടിച്ചേർത്തു പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന റോബിൻ ബസ് എം വീണ്ടും തടഞ്ഞു പരിശോധിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വരുന്നത് ഈ മേഖലയ്ക്ക് ഒരു ഗുണമായി മാറും ബസ് മേഖലയിൽ മാത്രമല്ല റോഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കൂത്താട്ടവും അദ്ദേഹത്തിന്റെ അടുത്ത് നടക്കാതെ വരും അത് മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് ബോധമുള്ളയാളാണ് ഗണേഷ് കുമാർ എന്നാണ് റോബിൻ ഗിരീഷ പറഞ്ഞത് റോബിൻ ബസ് റോഡിൽ ഇറങ്ങിയതോടെ തനിക്ക് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ നഷ്ടമുണ്ടായി എന്നും ഗിരീഷ് പറയുന്നു ചില മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നോട് കൈക്കൂലി ചോദിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റ് റൂട്ടുകളിലേക്ക് സർവീസ് നടത്താൻ നാല് വണ്ടി റെഡിയായി നിൽക്കുകയുമാണ് ഫീസ് അടയ്ക്കാനുള്ള സംവിധാനം തരുന്നില്ല ഇപ്പോഴും ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ പമ്പയുൾപ്പെടെ റൂട്ടുകളിലേക്ക് സർവീസ് നടത്താനും തയ്യാറാണ് എന്റെ ഈ പോരാട്ടത്തിൽ കൂടെ നിൽക്കുന്നത് സുഹൃത്തുക്കളാണെന്നും റോബിൻ ഗിരീഷ് വ്യക്തമാക്കി അതേസമയം പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് വിട്ടയച്ച റോബിൻ ബസ് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ വീണ്ടും സർവീസ് ആരംഭിച്ചിട്ടുണ്ട് പുലർച്ചെ അഞ്ചിന് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട രണ്ട് കിലോമീറ്റർ പിന്നിട്ട് ആദ്യം മൈലപ്പറയിൽ വെച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു പിന്നീട് മൂവാറ്റുപുഴയ്ക്ക് സമീപം ആലിക്കാട് വാളയാർ എന്നിവിടങ്ങളിലും പരിശോധനയ്ക്കായി തടഞ്ഞു പരിശോധന പൂർത്തിയാക്കിയ ശേഷം യാത്ര തുടരാൻ അനുവദിച്ചു യാത്രക്കാരെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തയാണോ യാത്ര ചെയ്യുന്നത് എന്ന് അറിയാനായിരുന്നു പരിശോധന യാത്രക്കാരുടെ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചു എല്ലാം നിയമപോരാട്ടമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര തുടരാൻ അനുവദിക്കുകയായിരുന്നു നിയമലംഘനം ഉണ്ടായാൽ ബസ് വീണ്ടും പിടിച്ചെടുക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ബസ് ഉടമയെ അറിയിച്ചു അതേസമയം റോബിൻ ബസ്സിനെ മാത്രം ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രവർത്തിക്കുന്നത് എന്ന് ബസ് ഉടമ ഗിരീഷ് ആരോപിച്ചു യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന പ്രതികാര മനോഭാവത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പെരുമാറിയത് എന്നും ിരീഷ് ആരോപിച്ചു കോൺട്രാക്ട് ഗ്യാരേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേറ്റ് ഗ്യാരേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് ഇപ്പോഴും